എനിക്ക് തന്നെ പിടുത്തില്ല, ഇത് ലവ് ലെറ്റർ ആണോ എന്താണോ അറിയത്തില്ല, പക്ഷെ അന്നേരം ഒരുപാട് സ്നേഹമുണ്ട്, വേദനിച്ചു എന്നറിഞ്ഞാൽ ഞാൻ വരും. വാ പെണ്ണേ നിന്റെ കവിൾ തടം തഴുകി എൻ വിരലുകൾ കൈകോർത്തു കടന്നു നമതിരുകൾ മതിലുകൾ മഴത്തുള്ളികൾ ചുംബിച്ച അടിവര ശലഭങ്ങൾ നിന്റെ ചുണ്ടിൽ ഞാൻ എഴുതി കവിതകൾ. കാലമെനിക്ക് കാത്തു വെച്ചപ്പോൾ കടന്നു വന്ന മാലാഖയോ കാലകാലമായുള്ള വർദ്ധനത്തിൽ നിന്ന് മൃതിശാപമോക്ഷമോ അനുരാഗത്തിൻ ശ്രീരാഗം കണ്ണിൽ കാമത്തിൻ തീനാളം കാതിൽ കേൾക്കും പ്രേമാഗാനം ഈ യാമത്തിൽ നീയും ഞാനും മാത്രം. Hey guys, welcome back to Nick Vlogs. മച്ചാ പറ എന്തുണ്ട് വിശേഷം ഗൈസ്? എല്ലാം ഓക്കെ അല്ലേ? ഏ ദേ നമ്മൾ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ഒരു ഇതുണ്ടോ? കഴിഞ്ഞ ആഴ്ച പോയി വെട്ടിയാണ്, ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്. നോക്കിട്ട് വരണോ? നമ്മുടെ കൂടെ ഉള്ളത് എന്തിനാന്നറിയോ? ഒരു കൊട്ടേഷൻ വന്ന പെട്ടി ആർമി പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ ആണ്, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു സുബിൻ രാജൻ വ്ലോഗ്സ് വൈറ്റി. സുബിൻ രാജൻ വ്ലോഗ്സ് പറഞ്ഞു ചെറിയൊരു ഒരു ചാമ്പ് കൊടുത്തേക്കുള്ളൂ. കറിച്ചല്ലേ നമ്മൾ ഗെയിമുകൾ. ബൈ ദ വേ ഗൈസ്, ഗെയിമിംഗ് ചാനൽ ഇഷ്ടമുള്ളവർ നേരെ ലിങ്ക് ഇൻ ബയോ ഗൈസ്, കയറി അങ്ങ് മേയ്ക്കാം. നമ്മൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ ലൈവ് ഉണ്ട്, അപ്പം കയറി അങ്ങ് മേയിച്ചേക്കാം. അപ്പം ഗെയിമിംഗ് ചാനലിനകത്ത് നമ്മൾ എപ്പോൾ കളിക്കാൻ തുടങ്ങിയാൽ ഇവൻ വന്നിട്ട് പെട്ടി ഒരു പെട്ടി ആർമിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലും അടിയുണ്ടാക്കാൻ പോകണമെങ്കിൽ ഉടനെ പറയും പെട്ടി, നാല് പെട്ടി റെഡി. എന്ത് എ സി പെട്ടി? എ സി പെട്ടി, ആര്യവേപ്പ് പെട്ടി, കുഴിമന്തി പെട്ടി. അപ്പൊ ഈ പെട്ടിക്ക് ഞാൻ കൊടുക്കേണ്ടി. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലേ, നമ്മള് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി. ഓ ബൈ ദ വേ, ഇന്ന് നമുക്ക് മറ്റേ പാർസൽ ഏതാ നടന്ന നമ്മുടെ ലാമ്പില്ല, ലാമ്പിന്റെ വിന്നേഴ്സിന് അവന്മാർക്ക് ഇന്ന് അയക്കണം. കുറെ നാളെ ഞാൻ അയച്ചിട്ട് കച്ചിട്ട് കുറച്ച് ആൾക്കാരുടെ അഡ്രസ്സ് ഒക്കെ കിട്ടാൻ ടൈം എടുത്തു. അപ്പം പിന്നെ ചില അഡ്രസ്സ് വിട്ടിട്ട് പിൻ നമ്പർ വിട്ടിട്ടില്ല, ഫോൺ നമ്പർ വിട്ടിട്ടില്ല. സോ നമ്മുടെ ഒരു മച്ചാൻ്റെ ഇവിടെ ഒരു 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 ഷോറൂമുണ്ട്, ഗ്ലോബൽ ഒപ്റ്റിക്കൽസിൻ്റെ ഷോറൂം. അവർ പുള്ളിക്കാരൻ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്ന സംഭവങ്ങൾ. അപ്പം ഇവൻ കുറച്ച് കാർട്ടൺസ് ഒക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേത് പറഞ്ഞില്ലേ, ലെറ്റർ. ബൈ ദ വേ, രണ്ട് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണം. ഒരെണ്ണം ഞാൻ ഇപ്പൊ വന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടു, ഒരെണ്ണം ഇവന്റ് എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ വായിക്കരുത് എൻ ബി എന്ന് എഴുതിയിട്ട്. ഇത് ഞാൻ വായിക്കരുത്, അതായത് സാധനം വന്നിട്ട് അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കണം. ഒരുപാട് ഒരുപാട് സ്നേഹം നിറഞ്ഞ സാധനമാണ്. വേറൊരു ചെറിയൊരു പാഴ്സൽ വന്നിട്ടുണ്ട് നമ്മുടെ ചങ്ക് മച്ചാൻ, നമ്മുടെ ശബരി രാജ. നമ്മുടെ ശബരി അറിയാം, നമ്മുടെ ഗെയിമിംഗ് ചാനലാ ഡൊണേറ്റർ. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ ഒരു ചെറിയ സാധനം വിട്ടിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കാം എന്താ സംഭവം. അപ്പൊ എനിവേസ് ഗൈസ്, അധികം ഓർപ്പിക്കുന്നില്ല. വെൽക്കം ടു നിക് വ്ലോഗ്സ് ഗെയിമിംഗ്. നമ്മുടെ ടൗണിൽ തന്നെ നമ്മുടെ മൊബൈൽ പ്ലാനറ്റിൽ വന്നിരിക്കണം നമ്മുടെ മച്ചാന്റെ കടയാണ്. എന്റെ എന്റെ ഒരു കസിൻ ബ്രോ കൂടിയാണ്, നല്ല ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞു. ഓ ബൈ ദ വേ, കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈവ എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഈവയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ടാബ് ഒപ്പിക്കുവാണ്. സോ ലെറ്റ്സ് ഗോ. കറക്റ്റ് ടൈം ആണല്ലോ വന്നത്. ഇതുണ്ടല്ലോ ഈ സംഭവം, ടാബാണ് ടാബ് എ ആണ് എടുക്കുന്നത്. എത്ര 2 GB അല്ലേ? 2 GB 32 തെളിവുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ എല്ലാം. അപ്പൊ നീ തന്നെ അൺബോക്സ് ചെയ്തോ. പണ്ടത്തെ ഒരു വീഡിയോയിൽ പക്കാ ഫേമസ് ആയ ഒരു സംഭവമാണ്, അതിന് ഹാർലി മച്ചാൻ എന്ന് പറയും. ഹാർലി മച്ചാൻ ഇടക്ക് അത് വരുമ്പോ കുടു 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 കുടി പോകുന്നതാണ് അല്ലേ? അതെ അതെ, ഉറങ്ങട്ടെ. കാണാൻ കുമ്മാണ്, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സാധനം ഫ്രിസ്ബി പോലെ വലിച്ചെറിയും. അതേപോലെ പ്രൊട്ടക്റ്റ് ഹാർഡ് കേസ് ഞാൻ തരാം, അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. എപ്പോഴും 365 ഡേയ്സ് ഓഫർ അല്ലേ ഉള്ളത്. തീർച്ചയായും ഇത് വെറുതെ പറയല്ലേ, എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി കേട്ടോ, കൊള്ളാം, പോലീസാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ അത്യാവശ്യം നല്ല ഇതിനാണ്. ഫ്രണ്ട് ക്യാമറ എടുത്തേ, ഫ്രണ്ട് ക്യാമറ ആണ് എനിക്ക് കണ്ട്. അയ്യോ ഹേ ബ്രോ, നല്ല ക്ലാരിറ്റി ഉണ്ട്. സാധനം ഇത് ഇനി ഇറങ്ങി പൊട്ടിക്കാന്ന് വെച്ചാൽ മതി. നമുക്കൊരു സാംസങ് കെയർ പ്ലസ് കഴിക്കാം അതിനകത്ത്. ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇവൻ്റെ ഡൗട്ട് ചോദിച്ച ഒരു സംഭവമാണ്. അതായത് 2 GB റാമേ ഉള്ളൂ ഇതിന് അല്ലേ? DDR4 ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എന്ത് യൂസ് നടന്നാലും ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് പോകും. ഹലോ കവി, എന്താ ഉദ്ദേശിക്കുന്നത്? മീശ ഓണോക്കല്ലേ?
ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗ്ലോബൽ ഒപ്റ്റിക്കൽസ് ആണ്, ആലപ്പുഴയുടെ ഹൃദയ ഭാഗം. നമ്മുടെ റെയ്ബാൻ അല്ലേ, റെയ്ബാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഗ്ലോബൽ എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഈ മച്ചാൻ നമ്മുടെ സബ്സ്ക്രൈബറും കൂടെയാണ്. വരുന്ന വഴിയിൽ നമ്മുടെ സഞ്ജു എന്നെ വിളിച്ച് അളിയാ ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ നിന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാ എല്ലാ ബ്ലോഗേഴ്സും കൊടുക്കുന്നുണ്ട്, എല്ലാ ബ്ലോഗേഴ്സും ഒന്ന് വാങ്ങിച്ചോളാം. ഏവിയേറ്റർ വെച്ചാൽ എനിക്ക് ലുക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. മറ്റേ ഏവിയേറ്റർ ഒന്ന് കാണിക്കാം. അയ്യൻ കുട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്, ഒന്ന് വെച്ച് നോക്കട്ടെ. ഇങ്ങോട്ട് കാണിക്കടാ ഗൈസ്, എങ്ങനെയുണ്ട് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാം. ഇത് വേറൊരു വേറൊന്നുണ്ട് കാണിച്ചതരാ. ഇത് പക്ക ലൈറ്റ് കേട്ടോ, രാത്രിയിൽ യൂസ് ചെയ്യാൻ പറ്റും. രാത്രിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ, പക്ഷേ ഇത് പക്ക ലൈറ്റ്, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇത് ഒന്ന് കമൻറ്റ് ചെയ്യണം, ബിക്കോസ് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഇതെനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്, സോ ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. ഇതാണ് നമുക്ക് കിട്ടിയത്, രണ്ടും പക്ക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. സോ മച്ചപ്പറ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറ ഈ ഒരു സാധനം. എന്നെക്കാട്ടും കുറച്ചൊരു കൂടുതൽ അറിയുന്നത് നിങ്ങളാണ്, അപ്പം നിങ്ങളൊന്ന് പറ ഈ സാധനം എങ്ങനെയുണ്ട്, ബിക്കോസ് ഐ എം റിയലി കൺഫ്യൂസ്ഡ്. അപ്പം ഇത് കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് അടിക്കുക. റെയ്ബാൻ കൊള്ളാം എന്ന് പറയുക, മറ്റേത് വേറെ ബ്രാൻഡാണ്, ഇപ്പോൾ റെയ്ബാൻ കൊള്ളാം എന്ന് പറയാം താഴെ. ഓക്കെ മച്ചാനെ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞു. ഈ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആള് അറിയാൻ പറ്റുന്നില്ല. അനിയൻ കുട്ടനാ, എടാ കേട്ടോ, ഇത് കേൾക്കുന്നുണ്ട്. അതെ, ഇനിയിപ്പം നമ്മുടെ സഞ്ജുവിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്ന് ആ സഞ്ജുവിന്റെ ക്ലാസ് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ആ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അടി മമ്മിയുടെ ഭയങ്കര ഫാനാണ് പറഞ്ഞേക്കണം. അയ്യോ ഇനി എനിക്ക് സ്വസ്ഥത തരത്തില്ല, ഇപ്പൊ തന്നെ പരാതിയാണ്. ഇതും കൂടി കേട്ടപ്പോ തീർന്നു. മമ്മി കേട്ടല്ലോ, ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ക്ലാസ്. ഈ സാധനം ഇത്രയും ഗ്ലോസി ആയതുകൊണ്ട് ഈ സംഭവം, പക്ഷെ ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറ. സോ മച്ച് പറഞ്ഞ ഷൗട്ട് ഔട്ട് നമ്മുടെ ഗ്ലോബൽ ഓപ്റ്റിക്സ് ഒന്നാണ് ആലപ്പുഴ തന്നെ. താങ്ക് യു സോ മച്ച് മച്ചാനെ, അറിയാം ടാറ്റാ, താങ്ക് യു സോ മച്ച്. നമ്മുടെ പേര് പറഞ്ഞില്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. ഓൺലൈൻ വാങ്ങിക്കുന്ന പ്രത്യേകിച്ച് ഗ്ലാസ് ഒന്നും ഓൺലൈൻ വാങ്ങിക്കില്ല സുഹൃത്തുക്കളെ. ഞാൻ തന്നെ എത്രമ്മ വാങ്ങിച്ച് പണി കിട്ടിയിട്ടിരിക്കാന്നറിയാം, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ലെൻസ് കാർട്ട് അങ്ങനത്തെ സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു കണ്ണാടി വെച്ച് കണ്ണാടിയിൽ നോക്കി നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഫ്രണ്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനത്തിനൊക്കെ ഒരു പ്രത്യേക ഫീലായി, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് തോന്നും. ഞാൻ തന്നെ എത്രയോ ഗ്ലാസ്സസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഓൺ സോ മച്ച് പറഞ്ഞാൽ നമ്മുടെ ജെയിംസ് അളിയൻ്റെ കടയിൽ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. ഞാൻ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. എടാ ജെയിംസ് ഒന്ന്, ആ ഓക്കെ ഓക്കെ, അൺബോക്സ് ചെയ്യാം. വണ്ടി തന്നെ അൺബോക്സ് ചെയ്ത് പുറത്ത് നല്ല മഴക്കാറുണ്ട്. സോ വണ്ടി തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാം. ഇത് നര വ്ളോഗ്സിന് ഉള്ളതല്ല, നിക്കേട്ടനുള്ളതാണെന്ന് പറഞ്ഞൊരു മിഠായി പൊതി പോലെ, നല്ല രസമുണ്ടല്ലോ. ക്യൂട്ട് സാധനം ഇത്, ആരെ വിട്ടെന്ന് ഒരു പിടുത്തില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ കാണും, നോക്കാം. പിന്നെ അടുത്തത് ഫസ്റ്റ് നമുക്ക് യോ ശബരി രാജ്, നമ്മുടെ ഗെയിമിംഗ് ചാനലൊക്കെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മച്ചാനാണ്. മൈ ഫാമിലി ആർ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. എന്റെ പൊന്നെ ഫാൻ, ഏടാ നിന്റെ അത് പല വന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഫാൻ നമുക്ക് വേണ്ട. ഓൾസോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം പ്ലേഡ് പബ്ജി സെവറൽ ടൈംസ്, കുറേ തവണ എൻ്റെ കളിച്ചിട്ടുണ്ട്. ടു വിൽ ഐ എം സെൻഡിങ് യു എ സ്മോൾ ഗിഫ്റ്റ് വിച്ച് ഐ തിങ്ക് യു വുഡ് ലൈക്ക് ഇറ്റ്. ഹോപ്പ് യു ആൻഡ് ആൻറ്റി ആർ ഡൂയിങ് വെൽ. മമ്മി മമ്മി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു. ഇഫ് യു ആർ അറ്റ് കൊച്ചി, ഐ ഹോപ്പ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ് ടൈം ടു മീറ്റ് യുവർ സബ്സ്ക്രൈബർ. എടാ സബ്സ്ക്രൈബർ, നീ എൻ്റെ അനിയനല്ലടാ. എന്ത് സബ്സ്ക്രൈബർ ആ, ആസ് ഓൾവേസ് വൺ ലൈഫ് വൺ ഷോട്ട് എന്ന് പറയുന്നത് എന്റെ മോനെ ശബരിക്കുട്ട ലവ് യു മോനെ. മോനെ ഇത് പബ്ജി ആക്സസറീസ് ആണ്, ഫ്ലെയർ ഗൺ, ഫ്ലെയർ ഗൺ, ഡ്രോപ്പ് വരുന്ന ഫ്ലെയർ ഗൺ. ഒരു രക്ഷയടാ, നല്ല ക്വാളിറ്റി സ്റ്റഫടാ, ഹോളി സാധനം. ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് പബ്ജിയുടെ ആക്സസറീസ് കിട്ടുന്നത് കേട്ടോ. സോ ശബരിക്കുട്ട നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ലവ് യു മുത്തെ, ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടന്, ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു, നീ സബ്സ്ക്രൈബ് ഒന്നും പറയണ്ട കേട്ടോ, നീ എന്റെ അനിയനാണ്. സോ
ഫ്ലെയർ ഗൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൺ ലൈഫ് വൺ ഷോട്ട്. ഇവനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സ്വഭാവം. ഞാൻ പറഞ്ഞല്ല ഒരുപാട് സന്തോഷമുണ്ട്, ഈ സ്നേഹത്തിൽ പൊതിഞ്ഞ സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് യാ, ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആ കൊറിയറും കൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്ലോഗ് അങ്ങ് അവസാനം. ലാസ്റ്റ് ഉണ്ട്, നമ്മുടെ മിഠായി കവർ നമ്മൾ തുറക്കുവാണ്. എന്തൊരു സംശയം, ഉള്ളിൽ ലവാണല്ലോ, കവറൊക്കെ മൊത്തം ലവാണല്ലോ. കവറൊക്കെ ആണോ, സ്നേഹത്തിൽ പൊതിഞ്ഞതല്ല. ടു മൈ ഡിയർ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് റിക്കേറ്റൻ, ഒരു നക്ഷത്രമായി ഞാൻ മാറിയാലും നിൻ ഹൃദയം വേദനിച്ച് എന്നറിഞ്ഞാൽ ഞാൻ വരും. ഒരുപാട് നക്ഷത്രങ്ങൾ വിട പറഞ്ഞ് നിൻ കുട്ടിനായി കൂട്ടിനായി എന്ന് സ്വന്തം. ഇടിക്ക് ഇടിക്ക് ഇത് നല്ല സംശയമുണ്ട്. ഇത് നാരവ്ളോക്സ് ഇരിക്കിട്ട് വെക്കുന്ന സാധനമാണെന്ന് ഇവ കൊണ്ട് തന്നപ്പോഴേ എനിക്ക് ഓർത്തത്. ഒരുപാട് നക്ഷത്രങ്ങൾ ഇവിടെ പറഞ്ഞ് നിൻ കൂട്ടിനായി എന്ന് സ്വന്തം പേര് കൊടുത്തിട്ടില്ല. ആണ് സംതിങ് ഫിഷി. എടാ പട്ടി, മനുഷ്യ എനിക്ക് ഇത്ര ബുദ്ധി ഉണ്ടായി. നക്ഷത്രമായി ഞാൻ മാറിയാലും നിൻ ഹൃദയം വേദനിച്ചു ഹൃദയം വേദനിച്ചു എന്നറിഞ്ഞാൽ ഞാൻ വരും. വാ വാ കഥ കടങ്കഥ. ഒരുപാട് നക്ഷത്രങ്ങളോട് വിട പറഞ്ഞ് നിൻ കൂട്ടിനെ അവൾ വരൂ എന്ന് പറഞ്ഞു. അവളാണ് അവനാണ് എന്നെ വരെ പൊട്ടണക്കി. അത്രയും ബുദ്ധിയുള്ള ആരെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ നിനക്ക് വേറെ ഒരു സാധനം ഇല്ലായിരുന്ന. എനിക്ക് വരുന്ന എനിക്ക് അവിടെ എംഎംആറും നമ്മുടെ ബി പി അയച്ച പിക്ചർ ഇതും മാത്രമേ നിനക്ക് വേണ്ടി മാത്രം ഇതാ. ആ ഇതെനിക്ക് സോ മച്ച്. ഇതാണ് നമ്മുടെ സോൾട്ടിയുടെ വിന്നേഴ്സിന് ഞാൻ അയച്ചു കൊടുക്കുവാണ്. അതെ, സാധനങ്ങൾ ഇവിടെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ടൈം എനിക്ക് ഈ ഒരു ഫ്രെയിമേ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരക്കായി. ഇപ്പം തന്നെ പാക്ക് ചെയ്ത് ഇവിടെ അടുത്തൊരു ഡി ടി ഡി സി ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ വേണം ഞാൻ നിറ ബ്ലോക്സ് ആയിട്ട് കൊണ്ടുവരാം. കാര്യം അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് നടക്കില്ല. ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് മുത്ത പേര് പറഞ്ഞാ അനന്തു തവനീത് എത്തിന്ന് വേറെ രണ്ടുമൂന്ന് കൂട്ടുകാരും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അവന്മാർ പെട്ടെന്ന് തന്നെ പോയി. അപ്പൊ ഇവന്മാർ അങ്ങനെ കിട്ടി. എനിക്ക് ഇതിന്റെ അറിയാതാ നീ എഴുതിയ ലവ് ലെറ്റർ അല്ലേ. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഈ ചെറിയൊരു സാധനത്തിൽ ഞാൻ വീഴുന്നു. എനിക്ക് എനിക്ക് ശരിക്കും അറിയായിരുന്നു. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാണിച്ചോണ്ടല്ലോ ഇവൻ അത് തുറക്കുന്നപ്പോ പറയുന്നത് നിക്കളിയ ലവ് ലെറ്റർ ലവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അകത്ത് തുറക്കുമ്പോൾ പറയണേ ഫ്ലവർ ഉണ്ടല്ലോ. തുറക്കുന്ന മുമ്പ് ഇവനങ്ങനെ മനസ്സിലായി ഫ്ലവർ ഉണ്ടെന്ന്. താങ്ക് യു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിനുള്ള പണി മോനെ വെച്ചിട്ടുണ്ട്. Make that boom boom this.